ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റായ സ്വീറ്റ് ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. ഇത് രണ്ട് വിധത്തിൽ തയ്യാറാക്കും. ശർക്കര ചേർത്തും തയ്യാറാക്കും, അതുപോലെ പഞ്ചസാര ചേർത്തും തയ്യാറാക്കും. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് പഞ്ചസാര ചേർത്താണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാ ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മെഷർമെൻറ്റ് കപ്പിലെ ഒരു കപ്പാണ്. നിങ്ങൾക്ക് ഇതിൽ തന്നെ എടുക്കണമെന്നില്ല, ഏത് പാത്രത്തിലാണെങ്കിലും ഒരു പാത്രം എടുക്കാം. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും കുഴപ്പമില്ല, ഒരു ക്ലാസ് എടുത്താൽ മതി. ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് മാവ്, അതിന് കൂടെ ഒരു നുള്ളുപ്പ്, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ടേബിൾ സ്പൂൺ മൈദ, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ പഞ്ചസാരയും പഴവും കൂടെ ചേർക്കണം. അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം. പഞ്ചസാരൻ്റെ കൂടെ 2 ചെറുപഴം എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇപ്പം നേന്ത്രപ്പഴം ഒഴികെ ഏത് പഴമാണെങ്കിലും ചേർക്കാം. ഞാനിവിടെ 2 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്, അത് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴം നോക്കി എടുക്കാൻ ശ്രമിക്കുക. അന്നല്ല നമ്മുടെ ബോണ്ടിക്ക് നല്ലൊരു ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പം 2 പഴം മുറിച്ച് ചേർക്കാം. ഇതിലേക്ക് 3 ഏലക്ക ചേർക്കാം. ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പഴവും പഞ്ചസാരയും ഏലക്കയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ മിക്സ് നമ്മുടെ മാവിലേക്ക് ചേർക്കാം. അപ്പോൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. എനിക്കിവിടെ ഒരു കപ്പ് പൊടിക്ക് ഇവിടെ എനിക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റാണ്. നല്ല അത്യാവശ്യം നല്ല മധുരമുണ്ട്. നമുക്ക് മധുരം കമ്മിയാണെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് കുഴയ്ക്കാൻ ഞാനിപ്പോൾ നമ്മൾ മാവ് ഏത് പാത്രത്തിലാണ് എടുത്തത്, ആ പാത്രം വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മാവ് ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, അതിനുശേഷം നമുക്ക് തയ്യാറാക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളമായി. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഇത് ചുട്ടെടുക്കാം. അതിനെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായാൽ നോക്കാം, ചെറിയൊരു പീസ് അങ്ങ് ഇട്ട് നോക്കാം. പൊങ്ങി വന്നതുകൊണ്ട് അർത്ഥം എണ്ണ ചൂടായെന്നാണ്. മാവെടുക്കുമ്പോൾ കൈയൊന്ന് വെള്ളത്തിലിട്ട് നനച്ച് ഇട്ട് മാവെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് മാവ് ഒട്ടില്ല. ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. ചെറിയ ചെറിയ ഉരുണ്ടകളാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ബോണ്ടങ്ങ് കരിഞ്ഞു പോകും, ഉള്ളിലൊന്നും വേകവില്ല. അത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം റെഡി ആയതും അടുത്ത ഭാഗത്തേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. കോരിയിട്ടങ്ങ് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്ത ബാച്ചും തയ്യാറാക്കി എടുക്കാം. അതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.